ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഹോം മെയ്ഡ് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഷവർമയാണിത്. ഇവിടെ ഞാൻ ഷവർമയ്ക്ക് വേണ്ട കുബൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. ഇളം ചൂടുവെള്ളം തന്നെ എടുക്കണം, എന്നാലേ നമ്മുടെ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് വരുള്ളൂ. കൂടുതൽ ചൂടുള്ള വെള്ളം എടുക്കരുത്. ഇനി നമുക്കിത് 10 മിനിറ്റോളം മാറ്റി വയ്ക്കാം. നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണിത്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പം ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച് ഈസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഈസ്റ്റൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് കുറച്ചിച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ മാവിനേക്കാൾ കുറച്ച് ലൂസിലാണ് കുബൂസിനുള്ള മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ കുബൂസിനുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ സൺഫ്ലവറും ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. നമ്മുടെ കുബൂസിൻ്റെ മാവ് മുകളിലൊന്ന് ഡ്രൈ ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കുബൂസിന് വേണ്ട ചിക്കൻ ഒന്ന് ഷവർമയ്ക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1/2 മണിക്കൂറോ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മുടെ മസാലയ്ക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 4 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ നമ്മുടെ കുബൂസിൻ്റെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇത് 5 കുബൂസിനുള്ള ഇതാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുബൂസ് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇത്ര കട്ടി വേണം, ചപ്പാത്തി പോലെ വളരെ നൈസായി പോവരുത്. ഇതുപോലെ മുഴുവനും പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുബൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ ബബിൾസ് വരും, അപ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ പിന്നെയും മറച്ചിട്ട് കൊടുക്കാം.
ഇനി നമ്മുടെ കുബൂസ് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുബൂസ് ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത കുബൂസും ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയായ ഷവർമയാണിത്. ഇപ്പം കൊറോണ ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും പോയിട്ട് നമുക്ക് ഷവർമയോ അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വേഗത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഷവർമയാണിത്. ഇതുപോലെ മുഴുവൻ കുബൂസും ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ കുബൂസൊക്കെ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ മുഴുവൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് കുക്കുംബർ, കുറച്ച് ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ വേറെയും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഇനി ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത്, ഒരു ലെമൺ ജ്യൂസിൻ്റെ പകുതി ജ്യൂസും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇവിടെ ഞാൻ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുബൂസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കുബൂസിൻ്റെ മുകളിലേക്ക് 2 സ്പൂണ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ കുറച്ച് കൂടുതൽ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഷവർമ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ മുഴുവൻ ഷവർമ ചെയ്തെടുക്കാം. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണേ. ആദ്യം മയോണൈസ്, പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ മിക്സ് എന്നിവ ഇട്ടിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ഷവർമയും പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഷവർമ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.